ഹലോ നമസ്കാരം ടിനു സ്ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും കുറച്ച് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയാണ് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് അത്ര കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല ഏകദേശം ഒരു 8-9 ഡിഗ്രിയിലൊക്കെയാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് പുറത്തൊക്കെ പോകാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് വരെയൊക്കെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു പോളണ്ടിൽ ഫുള്ളായിട്ട് മഞ്ഞാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണെന്നൊക്കെ പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ ശരിക്കും ഡിഫറെൻ്റ് ആണ് രണ്ടു ദിവസം മഞ്ഞാണെങ്കിൽ രണ്ടു ദിവസം മഴ രണ്ടു ദിവസം നോർമൽ കണ്ടീഷൻ അങ്ങനെയുള്ള എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല എപ്പോഴും ഐസില്ല എന്നാൽ എപ്പോഴും മഴയില്ല അങ്ങനെ എല്ലാ വീക്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ നിങ്ങൾ പോളണ്ടിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരുടെയും കമന്റുകൾ നെഗറ്റീവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് ആകുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയ കുറെ ആൻസർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ പോളണ്ടിലേക്ക് വരരുത് എന്ന് പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ വീഡിയോകളെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നാം പോളണ്ടിൽ വന്നാൽ രക്ഷപ്പെടില്ലേ ഇതുവരെയായിട്ടും പോളണ്ടിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നാം എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പോളണ്ടിൽ വരുന്നതിന് മുമ്പ് 12 കൊല്ലത്തോളം ഏകദേശം 12 കൊല്ലത്തോളം ഗൾഫിലെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എല്ലായിടത്തും തന്നെ കൺസ്ട്രക്ഷൻ വർക്കും അങ്ങനെ ഔട്ട്സൈഡ് ആയിട്ടുള്ള വർക്കുകളാണ് മിക്കവാറും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ ചൂടും അതേപോലെ തന്നെ പൊടിക്കാറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഏകദേശം 45 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെയാണ് കൂടുതലും മാസങ്ങളിൽ അവർ 6 മാസത്തോളം നല്ല ചൂടായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് ഗൾഫിലെ അതുകൊണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായിരുന്നു ചൂടിന് പകരം തണുപ്പായി എന്ന് മാത്രം പക്ഷെ തണുപ്പിന് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ കൂടുതലും മരുഭൂമികളിലായിരുന്നു വർക്ക് അത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങനെ കാണാൻ കണ്ടിരുന്നു എന്നാൽ തന്നെയും എന്റെ ജോബ് സൈറ്റുകളെല്ലാം തന്നെ മരുഭൂമിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇവിടുത്തെ സാലറി പറയുകയാണെങ്കിൽ ഗൾഫിലത്തേതിൽ നിന്ന് കുറച്ച് ബെറ്റർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ യൂറോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാലറിയൊന്നും നമുക്ക് പോളണ്ടിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇവിടുത്തെ സാലറിയിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ബെറ്റർ ആണ് എനിക്ക് ഗൾഫിലത്തേക്കാളും ഇവിടെ സാലറി നിങ്ങൾ പോളണ്ടിൽ വരുമ്പോൾ എന്തെങ്കിലും സ്കിൽഡ് ജോബിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയത്തക്ക ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല കാരണം അത്യാവശ്യം സാലറി ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേറൊരു ജോലിയിലേക്ക് മാറാനുള്ള ഒരു സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്കിൽഡ് ജോബാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് ഇവിടെ വരത്തില്ല ഞാൻ കണ്ടിടത്തോളം ഇവിടേക്ക് വരാൻ ശ്രമിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഫാക്ടറി ജോബുകള് സ്കിൽഡ് വർക്കർ അല്ലാത്ത ജോബുകളിൽ ജനറൽ വർക്ക് മീറ്റ് ഫാക്ടറി അങ്ങനെയുള്ള ജോബുകളിലേക്കാണ് കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് സാലറിയും കുറവാണ് ഇവിടെ വന്നിട്ട് സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് സാലറി കുറവാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടാണ് സാലറി ബെറ്റർ ആണെങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഈ ജോലികളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽഡ് വർക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ഇവിടെ വന്നാൽ ശരിക്കും കഷ്ടപ്പെടും നമുക്ക് വേറൊരു ജോബിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കുറയുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്കൊരു നല്ലൊരു ജോബ് അറിയാം അല്ലെങ്കിൽ ഫാബ്രിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ജോബ് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ കമ്പനികളിലേക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ല നിങ്ങൾക്ക് വേറെ ജോലികളൊന്നും അറിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെയും നമുക്ക് കഷ്ടപ്പാടാവും വേറെ ജോലി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ വർക്ക് പോലത്തെ ജോലികൾ മാത്രമാണ് നമ്മൾക്ക് പിന്നെയും കിട്ടത്തുള്ളൂ ഇവിടെ വരുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ പ്രതീക്ഷകൾ യൂറോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെ വലുതായിരിക്കും കാനഡയും UK ഒക്കെ ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത് പക്ഷേ അത്രയൊന്നും ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടാതെ വരുമ്പോഴാണ് കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത്രയും സാലറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടിനിടയാക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗൾഫിലാണ് കൂടുതൽ നാൾ ജോലി ചെയ്തത് അപ്പൊ അവിടത്തെ ഒരു സാഹചര്യമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടത്തെ ജോലികളാണെങ്കിൽ തന്നെയും ഇവിടെ സിസ്റ്റങ്ങൾ വ്യത്യാസമുണ്ട് ഞാനൊക്കെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ടീം വർക്കായിട്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് 5-6 പേരൊക്കെ ഉള്ള ഒരു ടീമൊക്കെ ആയിട്ടാണ് ഓരോ ജോബുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ വേറെയാണ് മാക്സിമം ഒരു ഗ്രൂപ്പിൽ 4 അല്ലെങ്കിൽ 3 ചില കേസുകളിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കും ചെയ്യേണ്ട ജോലികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തുടക്കമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ
ഇപ്പൊ ഒരു മൂന്നാല് മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്കത് ശീലമായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇവിടുത്തെ ആൾക്കാരുടെ അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്തൊക്കെ ഞാനും കുറെ അനുഭവിച്ചു. ഇവിടത്തെ ആൾക്കാർ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലികള് 8 മണിക്കൂറും കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പൊക്കെ അവരുടെ ഏകദേശം അടുത്തൊക്കെ എത്തി. നമ്മൾ 1 മണിക്കൂറും കൊണ്ട് ചെയ്യുന്ന ജോലികള് 2 മണിക്കൂറെങ്കിലും എടുത്ത് നമ്മൾക്ക് തീർക്കാൻ സാധിക്കുന്നുണ്ട്. അത്രയും സ്കിൽഡ് ആയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ആദ്യമായി ഗൾഫിൽ പോകുന്ന ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ. പക്ഷേ പോളണ്ടിൽ എന്താണെന്നറിയില്ല, ബുദ്ധിമുട്ടുകൾ എല്ലാവരും യൂട്യൂബിലൂടെയും അല്ലാത്ത സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ആരും തന്നെ ഷെയർ ചെയ്യുന്നില്ല. ഒരാൾ പോലും രക്ഷപ്പെട്ട കഥ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. എല്ലാവരുടെയും പരാജയങ്ങൾ മാത്രമാണ് യൂട്യൂബുകളിലും അല്ലെങ്കിൽ ഇതേപോലുള്ള ചാനലുകളിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്. എന്ത് ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഉയർച്ച ഉണ്ടാവും, അത് ഉറപ്പ് തന്നെയാണ്. എൻ്റെ ഒരു ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണത്. ഏത് ജോലിയാണെങ്കിലും, ക്ലീനിങ് ആണെങ്കിലും മാനേജർ ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വിജയം ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൾഫിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം പോളണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാനഡയോ അമേരിക്കയൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഗൾഫിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം, അത്രയും മാത്രമാണ് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതേപോലെ ബെറ്റർ സാലറിയുമാണ്, അവിടെ ഗൾഫിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ സാലറിയുമാണ്. ലൈഫ് സ്റ്റൈലും കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും ഇവിടെ വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കുറച്ച് ഒരു സ്കിൽഡ് ജോബും കൂടി ആണെങ്കിൽ ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ ഹൈ ആയിട്ടൊന്നും ആരും പ്രതീക്ഷിക്കരുത്, കാനഡയോ അമേരിക്കയോ പോലെയൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഞാനൊരു അക്കോമഡേഷന്റെ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ആരും അത്രയൊന്നും ഒരു അക്കോമഡേഷനിലും പ്രതീക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു 3 സൈറ്റുകളിലും മാറിയെങ്കിലും ആകെ ഒരു അക്കോമഡേഷൻ മാത്രമാണ് എനിക്ക് നല്ലത് കിട്ടിയത്. ബാക്കി 2 അക്കോമഡേഷനും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കമന്റ് ബോക്സിൽ പോളണ്ടിൽ വന്ന് രക്ഷപ്പെട്ടവരും കൂടി കുറച്ച് സജഷൻസും കമന്റ്സൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു. കൂടുതലും ഇവിടെ വന്ന് പെട്ട ആൾക്കാരാണ് കമന്റുകളായിട്ട് ചെയ്യാറുള്ളത്. രക്ഷപ്പെട്ട ആൾക്കാർ ആരും തന്നെ വീഡിയോ കാണാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ ടിപ്പ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ പോളിഷ് വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരും. ബൈ.